കൊല്ലം ചിതറയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ പ്രക്ഷോഭം. ചിത്രയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ചക്കമലയിലെ പൂച്ചെടിക്കാലയ്ക്ക് സമീപം 83 സെന്റ് വസ്തുവിലാണ് 35 ലക്ഷം രൂപ ചെലവഴിച്ച് ചിത്ര ഗ്രാമപഞ്ചായത്ത് പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനെതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഇടതുപക്ഷം ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു. പ്ലാന്റ് സ്ഥാപിക്കാനൊരുങ്ങുന്ന കിളിത്തട്ട് വാർഡിലെ ഇടതുപക്ഷ മെമ്പർ ഉൾപ്പെടെ എതിർപ്പുമായി രംഗത്തെത്തിയെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ചിത്ര ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. തുടർന്നാണ് സംഭവം കോൺഗ്രസ് ഏറ്റെടുത്ത് ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. ചക്കമല എൽ പി സ്കൂൾ, അംഗനവാടി, പഞ്ചായത്ത് പാവപ്പെട്ടവർക്ക് വെച്ച് നൽകിയ ഫ്ളാറ്റ് സമുച്ചയം തുടങ്ങിയവ പ്രവർത്തിക്കുന്ന തൊട്ട് സമീപത്തായിട്ടാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ജനകീയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിന് സമീപം 15 കുടുംബങ്ങൾ താമസിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജീവൻ കൊടുത്തും മാലിന്യ പ്ലാന്റ് വരുന്നതിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്ത് കിളിത്തട്ട് 12-ാം വാർഡിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വീട്ടിനടുത്ത് മാലിന്യ പ്ലാന്റ് വരികയാണ്. അപ്പോൾ ആ മാലിന്യ പ്ലാന്റിൽ നിന്നും ആ ബുദ്ധിമുട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഒഴിവായി കിട്ടണം. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് പ്രദേശത്താണ് ഇത് വരുന്നത്. അപ്പോൾ ആ പ്ലാന്റ് ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൂടിയാണ് മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അത് ഞങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. ഏതൊരു വണ്ടി വന്നാലും തടയാനും ആ സമരം വിജയിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാകുന്നു. ഞങ്ങൾക്ക് 2 മാസം പ്രായം മുതൽ 10-18 വയസ്സ് പ്രായം വരെയുള്ള പൊടി കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഭാവിയിൽ യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം. അവിടെ മാലിന്യപ്ലാന്റ് വരാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 10-15 വീട്ടുകാരും കുടുംബക്കാർ താമസിക്കുന്നതും ഇവിടെ കുട്ടികളും പ്രായം ചെന്ന ആൾക്കാരും ഉള്ള സ്ഥലങ്ങളുമാണ്. അതുമാത്രമല്ല കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും നമ്മുടെ കുന്നിൻ പ്രദേശമായതുകൊണ്ടും ഇതോടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ പുറത്തോട്ട് ഒഴുകി വന്ന് നമുക്കത് ബുദ്ധിമുട്ടാവുകയും നമ്മളുടെ നാളൊരു സമയത്ത് നമ്മളെ ഭാവി തന്നെ നമ്മളെ കുട്ടികളുടെ ഭാവി തന്നെ അവതാളത്തിലാവുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് നമ്മൾ ഈ മാലിന്യ പ്ലാന്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് വില കൊടുത്ത് സമരം ചെയ്ത് ചിതറ ഗ്രാമപഞ്ചായത്ത് ഈ പൂച്ചെടിക്കാല പ്രദേശത്തൊരു മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഏറെ ആശങ്കപ്പെടുകയാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ LDF ഒരു വലിയ അഴിമതിക്ക് വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ വസ്തുവാണ് ചെറിയ വിലയ്ക്ക് പോലും ആരും വാങ്ങാത്ത ഒരു പാറക്കൂട്ടം വലിയ വില കൊടുത്ത് പഞ്ചായത്ത് വാങ്ങി ഈ മാലിന്യ പ്ലാന്റ് രൂപീകരിക്കുക, അതിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ മാലിന്യ പ്ലാന്റിനെ ഈ പ്രദേശത്ത് അനുവദിക്കില്ല എന്ന തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ സമരസമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും, സമസ്ത ജനങ്ങളും, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, അവരെ ഒറ്റക്കെട്ടായി ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അനുവദിക്കില്ല, അതുപോലെ ഇതിൻ്റെ അഴിമതി പുറത്തു കൊണ്ടുവരണം, ഈ തീരുമാനത്തിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണം എന്ന് ഈ യോഗം ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആക്ഷൻ കൗൺസിലൂടെ രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളെ മുഴുവനും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ഈ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചിത്ര.